നമസ്കാരം. 2 മണി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കര കയറാൻ കേരളം. പ്രളയക്കെടുതിയിലായ കേരളത്തിന് UAE സർക്കാർ അനുവദിച്ച 700 കോടി രൂപ സ്വീകരിക്കേണ്ടതില്ലെന്ന നിലപാടിൽ ഉറച്ച് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. 15 വർഷമായി പിന്തുടർന്നു വരുന്ന നയം മാറ്റേണ്ടതില്ലെന്ന് മന്ത്രാലയം പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചു. സഹായം അഭ്യർത്ഥിച്ച് ഐക്യരാഷ്ട്ര സംഘടനയെ സമീപിച്ചിട്ടില്ലെന്ന് ഉന്നത സർക്കാർ വൃത്തങ്ങൾ വെളിപ്പെടുത്തി. ദുരന്തങ്ങളുണ്ടായാൽ വിദേശ സഹായം വാങ്ങേണ്ടെന്ന 2004 മൻമോഹൻ സിംഗ് സർക്കാർ സ്വീകരിച്ച നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. സുനാമി, ഉത്തരാഖണ്ഡ് പ്രളയം എന്നീ കേരളത്തിനേക്കാൾ വലിയ ദുരന്തങ്ങൾക്ക് വിദേശ സഹായം ലഭ്യമാക്കിയിട്ടില്ല. കേന്ദ്ര സർക്കാർ സഹായത്തോടെ തന്നെ കേരളത്തിൽ ദുരിതാശ്വാസ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനാകുമെന്നും സർക്കാർ വിശദീകരിക്കുന്നു. UAEക്ക് പുറമെ ഖത്തർ, മാലിദ്വീപ് എന്നീ രാഷ്ട്രങ്ങളുടെ സഹായവും സ്വീകരിക്കില്ല. പ്രധാനമന്ത്രി അന്തിമ തീരുമാനമെടുക്കുമെന്നും കേന്ദ്ര തീരുമാനം എന്തായാലും അതിനെ പിന്തുണയ്ക്കുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻപിള്ള. സുനാമിയുടെ ദുരന്തമുണ്ടായ അവസരത്തിൽ അമേരിക്കയും മറ്റ് രാജ്യങ്ങളുമൊക്കെ നൽകിയ സഹായം സ്വീകരിക്കേണ്ടതില്ല, ഞങ്ങൾക്ക് കരുത്തോടെ നിൽക്കാൻ സാധിക്കും, സ്വാഭിമാനമുള്ള രാജ്യമാണെന്ന് പറഞ്ഞത് മൻമോഹൻ സിംഗ് ആണ്. അന്നുണ്ടാക്കിയ കീഴ്വഴക്കമാണ് പിന്നീട് തുറന്നു വരുന്നത്. കാരണം ഇന്ത്യയെ പോലെ പ്രശ്നങ്ങളുള്ള ഒരു രാജ്യത്ത് വിദേശങ്ങളുടെ വാങ്ങണോ വേണ്ടോ എന്നുള്ളൊരു പോളിസി മാറ്ററാണ്. അതിലെന്തായാലും എല്ലാ കാര്യങ്ങളും പരിഗണിച്ച ശേഷം ഓഫറ് നൽകിയിട്ടുള്ളത് മുഖ്യമന്ത്രിക്കല്ല, പ്രധാനമന്ത്രിക്കാണ്. അദ്ദേഹം അത് സ്വീകരിച്ചിട്ട് അതിൻ്റെ പോളിസികൾ നിശ്ചയിച്ചിട്ട് ചെയ്യും. ഇത്ര വലിയ സഹായം കേന്ദ്രം വേണ്ടെന്ന് വയ്ക്കുന്നത് ദൗർഭാഗ്യകരമാണെന്ന് നയതന്ത്ര വിദഗ്ധൻ TP ശ്രീനിവാസൻ പ്രതികരിച്ചു. നമുക്ക് കഴിവുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം, മറ്റൊന്ന് നമ്മുടെ ബഡ്ജറ്ററി പ്രോബ്ലംസ് ആണ്. ഇപ്പൊ പെട്ടെന്ന് കുറെ പണം കേരളത്തിലേക്ക് മാറ്റണമെങ്കിൽ പ്രധാനമന്ത്രിക്ക് പോലും പറ്റാത്ത ഒരു സംഗതിയാണ്. കാരണം വലിയ വലിയ പ്രശ്നങ്ങൾ അതിലുണ്ടാകും. അപ്പോ ആ കാരണം കൊണ്ടെങ്കിലും ഇതുപോലുള്ള സഹായങ്ങൾ അംഗീകരിക്കുന്നതായിരിക്കും നല്ലത്. അത് നമുക്ക് തിരിച്ചു കൊടുക്കാം ഒരു കാലത്ത് എന്ന് മനസ്സിൽ വെക്കുകയും ചെയ്യുക. അതേസമയം ഐക്യരാഷ്ട്രസഭയുടെ സഹായം തേടില്ലെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു. ജനീവയിൽ ഐക്യരാഷ്ട്രസഭാ സംഘടനകളുമായി നടത്തിയ ചർച്ചയിൽ കേരളത്തിന് അനുകൂലമായ പ്രതികരണം ലഭിച്ചുവെന്ന് ശശി തരൂർ MP അറിയിച്ചു. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി അന്താരാഷ്ട്ര സമ്മേളനം വിളിക്കാനടക്കം സാധ്യതയുണ്ടെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇവ പരിശോധിക്കണമെന്നുമാണ് തരൂറിന്റെ ശുപാർശ. കോൺഗ്രസിന്റെ കാലം മുതലേ പിന്തുടരുന്ന നടപടിക്രമമെന്ന വിശദീകരണമാണ് കേന്ദ്ര സർക്കാരും BJP നേതാക്കളും നൽകുന്നത്. എന്നാൽ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ BJPക്ക് കേരളത്തിലുണ്ടാകാൻ പോകുന്ന തിരിച്ചടി ചെറുതല്ല. എം ഉണ്ണികൃഷ്ണൻ, News 18, ഡൽഹി. പ്രളയ ദുരിതബാധിതർക്ക് ആശ്വാസ നടപടികളുമായി ബാങ്കുകൾ. വിദ്യാഭ്യാസ വായ്പകൾക്ക് 6 മാസവും മറ്റുള്ളവയ്ക്ക് 1 വർഷത്തെ മൊറട്ടോറിയവും പ്രഖ്യാപിച്ചു. പ്രളയബാധിതമായി സർക്കാർ പ്രഖ്യാപിച്ചതും പുതുതായി പ്രഖ്യാപിക്കുന്നതുമായ വില്ലേജുകളിലെ ഇനങ്ങൾക്കാകും ഇളവുകൾ ലഭിക്കുക. മാർഗരേഖ തയ്യാറാക്കിയാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ബാങ്കുകളുടെ ഇടപെടൽ. സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി മാർഗരേഖ ബാങ്കുകൾക്ക് കൈമാറി. പ്രളയബാധിത മേഖലയിലെ മുഴുവൻ വായ്പകളും പുനഃക്രമീകരിച്ചു. ഇതിനനുസരിച്ച് തിരിച്ചടവ് കാലാവധിയും പുനർനിശ്ചയിക്കും. വായ്പകൾക്കുള്ള മൊറട്ടോറിയവും വായ്പകളുടെ പുനഃക്രമീകരണവും July 31 മുതൽ 1 വർഷത്തേക്കാണ്. July 31 എന്നൊരു ഡേറ്റ് അംഗീകരിച്ചു, സമിതി അംഗീകരിച്ചിട്ടുണ്ട്. എല്ലാത്തരം വായ്പകൾക്കും ഉണ്ട്. എഡ്യൂക്കേഷൻ ലോൺ ഒരു 6 മന്ത്സ്. അധിക വായ്പ ആവശ്യമുള്ളവർക്ക് ജാമ്യം ഒഴിവാക്കി അധിക തുക നൽകും. 6 മാസത്തേക്ക് മിനിമം ബാലൻസ്, സേവനങ്ങൾക്കുള്ള ഫീസ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കി. ഈ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് മതി, ഈ ഒരു കൊല്ലം മൊറട്ടോറിയം ആണ്. ഈ ഒരു കൊല്ലം ഒന്നും ചെയ്യണ്ട. ഫ്രഷ് ലോൺ വെച്ച് യു കാൻ ബൈ സ്റ്റോക്സ്, അവര് സ്റ്റോക്ക് വാങ്ങലാം. ഇത് പുതിയതായിട്ട് വീണ്ടും തുടങ്ങാനായിട്ടുള്ള കാർഷികം, ഭവന, വ്യവസായ വായ്പകൾക്ക് ഇളവുകൾ ലഭിക്കും. വാഹന വായ്പകളുടെ ഇൻഷുറൻസ് ക്ലെയിം വേഗത്തിലാക്കാൻ കമ്പനികളോട് ആവശ്യപ്പെടും. ഇളവുകൾ വേണ്ടവർ എത്രയും വേഗം പ്രത്യേക അപേക്ഷ സമർപ്പിക്കണം. പ്രളയത്തിൽ ബാങ്കുകളുടെ 324 ശാഖകളും 423 ATM കൗണ്ടറുകളും വെള്ളത്തിലായി. News 18, തിരുവനന്തപുരം. സംസ്ഥാനത്ത് പ്രളയ ദുരന്തത്തിന് പിന്നാലെ രാഷ്ട്രീയ വിവാദവും. ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത് മുന്നറിയിപ്പില്ലാതെ ഡാമുകൾ തുറന്നതാണെന്ന് ആരോപണമുയർന്നു. ചെങ്ങന്നൂരിലും റാന്നിയിലും പ്രളയക്കെടുതി രൂക്ഷമായത് ശബരിഗിരി പദ്ധതിയിലെ ഡാമുകൾ മുന്നറിയിപ്പില്ലാതെ തുറന്നതുമൂലമാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. തൃശൂരിലെ ഡാമുകൾ മുന്നറിയിപ്പില്ലാതെ തുറന്നതാണ് ചാലക്കുടി പുഴയുടെ തീരത്തെ ദുരന്തം ഇരട്ടിപ്പിച്ചതെന്നും ആരോപണമുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും അധികം പ്രളയക്കെടുതികൾ നേരിട്ട മേഖലകളാണ് റാന്നിയും ചെങ്ങന്നൂരും. അപ്രതീക്ഷിതമായി ശബരിഗിരി പദ്ധതിയിലെ ഡാമുകൾ തുറന്നത് ജനവാസ മേഖലകളെ വെള്ളത്തിനടിയിലാക്കി.
24 മണിക്കൂറിന് മുമ്പ് മുന്നറിയിപ്പ് നൽകി ജനങ്ങളെ ഒഴിപ്പിച്ച ശേഷം ഷട്ടർ ഉയർത്തണമെന്നാണ് ചട്ടം. പക്ഷേ ഇത് പാലിക്കപ്പെട്ടില്ല. ഇടുക്കിയുടെ കാര്യത്തിൽ ചില മുന്നറിയിപ്പ് കൊടുത്തിരുന്നു, ഞാൻ പറഞ്ഞല്ലോ 9-ാം തീയതി യോഗം വിളിച്ചു. പക്ഷേ ആ മുന്നറിയിപ്പുകൾ ഫലപ്രദമായി ജനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല, അതിന്റെ സീരിയസ്നെസ് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ മേഖലയിൽ പെരുമ്പാവൂർ അടക്കമുള്ള മേഖലയിൽ ഉണ്ടായ അതീവ ഗുരുതരമായ വെള്ളപ്പൊക്കവും ആളുകൾക്കുള്ള നാശനഷ്ടവും ആളുകൾ മരിക്കുകയും ചെയ്തതിന്റെ പ്രധാനപ്പെട്ട കാരണം. 14-നും 15-നും രാവിലെ വരെയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചില്ല. 15-ന് വൈകിട്ട് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചപ്പോഴേക്കും റാന്നിയിലെ വീടുകളിൽ വെള്ളമെത്തി. പിന്നാലെ ചെങ്ങന്നൂരും വെള്ളത്തിൽ മുങ്ങി. ഇടുക്കി അണക്കെട്ട് തുറക്കുന്നതിന് KCB പാലിച്ച മുൻകരുതലുകൾ ശബരിഗിരിയിൽ ഉണ്ടായില്ല. അസാധാരണ സാഹചര്യമായിരുന്നതിനാൽ എല്ലാ നടപടിക്രമങ്ങളും പാലിക്കാനായില്ലെന്ന് KCB കേന്ദ്രങ്ങൾ തന്നെ സമ്മതിക്കുന്നു. പെരിയാറിന്റെ തീരങ്ങളിൽ ദുരന്തം ഇത്ര ശക്തമായതിന് കാരണം KCBയുടെ ജാഗ്രതക്കുറവാണെന്നും ആക്ഷേപമുണ്ട്. കൃത്യസമയത്ത് ഷട്ടറുകൾ തുറക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് പ്രതിപക്ഷവും ചൂണ്ടിക്കാട്ടുന്നു. പ്രളയകാലത്തെ അതിജീവിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടികൾ പൊതുവെ ശ്ലാഘിക്കപ്പെട്ടതാണ്. പക്ഷേ ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചതിന് സർക്കാരിന്റെ ജാഗ്രത കുറവുകൾ കാരണമായി എന്നതാണ് പുതിയ വിമർശനം. പ്രതിപക്ഷമടക്കം ഈ വിഷയം ഉയർത്തിക്കാട്ടുമ്പോൾ സർക്കാരിന് മുന്നിൽ വെല്ലുവിളികൾ ഏറെയാണ്. തിരുവനന്തപുരത്ത് നിന്നും ടിജി സജിത്ത്, ന്യൂസ് 18. ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളല്ല, യോജിച്ച പ്രവർത്തനമാണ് ഇപ്പോൾ വേണ്ടതെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ മുൻഗണന നൽകേണ്ടത്. അത് ഭംഗിയായി പുരോഗമിക്കുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ഒറ്റപ്പെട്ട പരാതികൾ ഉടൻ പരിഹരിക്കും. ക്യാമ്പുകളിൽ രജിസ്റ്റർ ചെയ്തവർക്കും അല്ലാത്തവർക്കും ഒരേ പരിഗണനയാകും നൽകുകയെന്നും മന്ത്രി പറഞ്ഞു. ഡാമല്ല ഇപ്പൊ പ്രശ്നം. ഇപ്പൊ പ്രധാനപ്പെട്ട പ്രശ്നം ഇന്നലെ വരെ ജീവൻ രക്ഷാപ്രവർത്തനം, ഇന്ന് ശുചീകരണവും അവരെ വീടുകളിൽ തിരിച്ചെത്തലും. ഞാൻ പറയുന്നത് അതിനൊക്കെ ഇന്നലെ ഞങ്ങൾ സർവകക്ഷി യോഗം ചേർന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും റവന്യൂ മന്ത്രി ഉൾപ്പെടെ മറ്റ് മന്ത്രിമാരുൾപ്പെടെ പങ്കെടുത്തു. പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു വലിയ ഏകോപനത്തോടു കൂടിയാണ് കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെല്ലാം നടത്തിയത്. ഇനി തിരിച്ചവരെ വീടുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലും യോജിച്ച പ്രവർത്തനം നടത്തണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും പ്രതിപക്ഷത്തിന് ചില കാര്യങ്ങളിൽ അവരുടേതായ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ എന്താണ് വേണ്ടത് ചർച്ച ചെയ്യേണ്ടപ്പോൾ ചർച്ച ചെയ്യും. ചീഫ് സെക്രട്ടറിയെ തള്ളി KCB ചെയർമാൻ NS പിള്ള. ഡാമുകൾ തുറക്കുന്ന കാര്യത്തിൽ KCBയും ജില്ലാ ഭരണകൂടങ്ങളും തമ്മിൽ ആശയവിനിമയത്തിൽ പാളിച്ച സംഭവിച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ പാളിച്ചയുണ്ടായി എന്ന് ചീഫ് സെക്രട്ടറി പറഞ്ഞത് കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണെന്നും NS പിള്ള തിരുവനന്തപുരത്ത് പറഞ്ഞു. ഓരോ അലർട്ടും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനുമായിട്ട് സഹകരിച്ച് അവരെ അറിയിച്ച് അവരുടെ NOC വാങ്ങിയതിന് ശേഷമാണ് KCB വെള്ളം റിലീസ് ചെയ്തിട്ടുള്ളത്. അത് ദുരന്ത നിവാരണ കമ്മിറ്റിയും അതിന്റെ ചെയർമാനും ഒക്കെ ആയിട്ട് കഴിഞ്ഞ 10-20 ദിവസമായിട്ട് ഓരോ മഴ പെയ്യുന്ന ദിവസങ്ങളിലും ഓരോ രാത്രികളിലും ഞങ്ങൾ പരസ്പരം ബന്ധപ്പെടുകയും ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും ചെയ്താണ് മുന്നോട്ട് പോയിട്ടുള്ളത് എന്നിരിക്കെ ഇത്തരം ഒരു ആക്ഷേപം എന്തടിസ്ഥാനത്തിലാണ് പറയുന്നതെന്ന് എനിക്ക് ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ഇനി മനസ്സിലായിട്ടില്ല. TG സജിത്ത് ചേരുന്നു. സജിത്ത്, ചീഫ് സെക്രട്ടറി നൽകുന്ന വിശദാംശം, അതായത് ചില പാളിച്ചകൾ സംഭവിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്, എന്നാൽ ഒരു പാളിച്ചയും സംഭവിച്ചിട്ടില്ല എന്ന് KCBയും വ്യക്തമാക്കുന്നു. വിവരങ്ങൾ ജോയി, KCB വിശദീകരിക്കുന്നത് ഇതിൽ ഒരു പാളിച്ചയും സംഭവിച്ചിട്ടില്ലെന്നാണ്. ആശയവിനിമയത്തിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. സംസ്ഥാനത്ത് ഒരു അസാധാരണ സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്ന് സ്വീകരിക്കേണ്ട തുടർ നടപടികളാണ് KCB സ്വീകരിച്ചത്. ചീഫ് സെക്രട്ടറി പറഞ്ഞത് അദ്ദേഹത്തിന് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് പറഞ്ഞത് എന്നുള്ളതാണ് വിശദീകരണം. ബാണാസുര ഡാം തുറക്കുന്നതിലെ വീഴ്ചകളാണ് ചീഫ് സെക്രട്ടറി ആശയവിനിമയത്തിലെ പ്രശ്നമെന്ന് ചീഫ് സെക്രട്ടറി ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ഇത്തരമൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. ദിവസങ്ങളായിട്ട് ഡാം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് തുറന്നത്. ഇതിൽ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ബാണാസുര ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്ന കർണാടക അടക്കം ഈ മുന്നറിയിപ്പ് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള തുടർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് ചീഫ് സെക്രട്ടറി ഇത്തരം ഒരു പ്രതികരണം നടത്തി എന്നതാണ് KCB ചെയർമാൻ ചോദിക്കുന്നത്. ഒപ്പം തന്നെ ഈ പമ്പ ഡാമിൽ പമ്പയിലെ ജലനിരപ്പ് ഉയർന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ KCBയുടെ വിശദീകരണം എങ്ങനെയാണ്? നാളുകളായി അവിടെ എല്ലാ ഡാമുകളും ഓവർഫ്ലോ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള നടപടി KCBയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇതിൽ എല്ലാ മുന്നറിയിപ്പുകളും പാലിച്ചു എന്നതാണ് KCB വിശദീകരിക്കുന്നത്. അണക്കെട്ടുകൾ തുറന്നതിൽ വീഴ്ചയുണ്ടായെന്ന പ്രതിപക്ഷ നേതാവിന്റെ വിമർശനത്തെ തള്ളി ഡാം സേഫ്റ്റി അതോറിറ്റി. പ്രളയം മനുഷ്യ സൃഷ്ടിയല്ല, പ്രകൃതി സൃഷ്ടി തന്നെയെന്ന ഡാം സേഫ്റ്റി അതോറിറ്റി ചെയർമാൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ. ഡാമുകൾ തുറക്കാൻ വൈകിയിട്ടില്ല, ഷട്ടറുകൾ ഉയർത്തുന്നത് ജില്ലാ ഭരണകൂടങ്ങളെ അറിയിച്ചിരുന്നു. ഇടുക്കി ഡാം തുറക്കാൻ വൈകിയത് KCBയുടെ ലാഭകൊതിയാണെന്ന ആരോപണം ശരിയല്ലെന്നും ജസ്റ്റിസ് രാമചന്ദ്രൻ ന്യൂസ് 18 പറഞ്ഞു.
പ്രളയം വിതച്ച ദുരന്തത്തിൽ നിന്നും കേരളം കരകയറുന്നതിനു മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഉണർന്നു തുടങ്ങി. ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ കൃത്യമായ മുന്നറിയിപ്പുണ്ടായിരുന്നില്ല എന്ന വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ പ്രളയം മനുഷ്യനിർമ്മിതമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ ആരോപിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ ചെയർമാൻ ജസ്റ്റിസ് സി എൻ രാമേന്ദ്രനാണ് ഇപ്പോൾ ന്യൂസ് എയ്റ്റീനോടൊപ്പം ചേരുന്നത്. സാർ, ഇത് ഈ പ്രളയം മനുഷ്യനിർമ്മിതമാണ്, മനുഷ്യ സൃഷ്ടിയാണ്, പ്രകൃതി സൃഷ്ടിയല്ല എന്ന ഒരു വിമർശനമുണ്ട്. അതിനോട് ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ പ്രതികരണം എന്താണ്? ഞാൻ അത് വിശ്വസിക്കുന്നില്ല. ഇതൊരു പ്രകൃതി ദുരന്തമാണ്. ഇതിനെ വലിയ വിജയകരമായി എല്ലാവരുടെയും സഹകരണത്തോടെ ഗവൺമെൻറ് നേരിട്ടു. ജനങ്ങൾക്ക് ഏറ്റവും ദുരിതം കുറച്ച രീതിയിൽ അതിനെ ആക്കിയെടുത്തു. പിന്നെ ഡാമുകൾ തുറന്നത് നോട്ടീസ് ഇല്ലാതെ എന്ന് പറഞ്ഞത് എന്തെങ്കിലും അതിലർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ ഡാമുകളിലും തുറക്കുന്നത് അതാത് ഡാമിൻ്റെ ചാർജുള്ള എഞ്ചിനീയറാണ്, സേഫ്റ്റി എഞ്ചിനീയറാണ്. ജില്ലാ ഭരണകൂടത്തിൻ്റെ അനുവാദത്തോടെ അവരുടെ നിർദ്ദേശാനുസൃതമാണ് ഡാമുകൾ തുറന്നു വിടുന്നത്. ഈ പ്രളയക്കെടുതിയിൽ ആക്ച്വലി ഈ കാലത്ത് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ എല്ലാ ജനനേതാക്കന്മാരും MLA മാരും എല്ലാ മന്ത്രിമാരും വരെ ഈ ഇത് ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്തതാണ്. പഞ്ചായത്ത് ഏതെല്ലാം പഞ്ചായത്തിക്കിടെയാണ് പുഴ ഒഴുകുന്നത്, ഏതെല്ലാം പഞ്ചായത്തിലെ ജനങ്ങളെയാണ് ബാധിക്കുന്നത്, MLA യുടെ നേതൃത്വത്തിൽ, ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ, കളക്ടറുമായിട്ടുള്ള കൂടിയാലോചിച്ച് കളക്ടറുടെ അന്തിമമായ തീരുമാനം ജില്ലാ കളക്ടറാണ് എടുക്കുന്നത് ഡാം തുറക്കുന്നതിനെ സംബന്ധിച്ച്. അപ്പോൾ ഡാമുകൾ തുറന്നതെല്ലാം ഞാനാകെ ബാണാസുര സാഗറിൻ്റെ എഞ്ചിനീയറെ മാത്രം വിളിച്ച് ചോദിച്ചുള്ളൂ. ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായി, ഇത് മുൻകൂട്ടി അറിയിക്കാതെ തന്നെ ഡാം തുറന്ന് ജനങ്ങൾ ബുദ്ധിമുട്ടിലായില്ലോ എന്ന് പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞ് July 15 മുതൽ August 5 വരെ തുറന്നിട്ടിരുന്ന ഡാമാണ് ബാണാസുര സാഗർ. ആ ബാണാസുര സാഗറിലെ വെള്ളം അൾട്ടിമേറ്റായിട്ട് ഒഴുകിയെത്തുന്ന കബനി നദിയിലും അവിടുത്തെ എഞ്ചിനീയറോട്, കർണാടകയിലെ ഡാമിൻ്റെ അതോറിറ്റി എഞ്ചിനീയറോട് വരെ അറിയിച്ചിരുന്നു. പക്ഷേ 5-ാം തീയതി ആയപ്പോഴത്തേക്കും വെള്ളം കുറഞ്ഞു, നീരൊഴുക്ക് കുറഞ്ഞോടെ ഡാമിൻ്റെ ഷട്ടറുകൾ താത്തി. അടുത്ത 2 ദിവസത്തിൽ ശക്തമായ മഴ പെയ്ത് ഡാം വെള്ളം ഉയർന്നു, ഡാമിൽ നീരൊഴുക്ക് കൂടി, ഡാം നിറയുന്ന സ്ഥിതിയിൽ ഡാം തുറക്കേണ്ട സ്ഥിതിവിശേഷം വന്നു. ജില്ലാ കളക്ടറെ അറിയിച്ച് ജില്ലാ കളക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് പ്രോഗ്രസീവായിട്ടാണ് ഷട്ടറുകൾ പൊക്കി. ഒരു രീതിയിലും നോട്ടീസ് ഇല്ലാതെ എന്ന് പറഞ്ഞത് ശരിയല്ല. കളക്ടറുടെ നിർദ്ദേശാനുസൃതമായിട്ടാണ് ഡാം തുറന്നതെന്നാണ് എഞ്ചിനീയർ റിപ്പോർട്ട് ചെയ്തത്. വാർത്തകൾ തുടരുന്നു. ഇപ്പോൾ ആലപ്പുഴയിൽ കോൺഗ്രസ് നേതാവ് AK ആന്റണി സംസാരിക്കുകയാണ് പ്രളയക്കെടുതിയെക്കുറിച്ച്. എല്ലാവരും ദുരിതാശ്വാസ പ്രവർത്തനം ഏർപ്പെട്ടെങ്കിലും അതിലേറ്റവും കൂടുതൽ അഭിനന്ദനം അർഹിക്കുന്നത് ആരുടെയും അറിയിപ്പ് കാത്തുനിൽക്കാതെ, ആരുടെയും ആജ്ഞ കാത്തുനിൽക്കാതെ ടെലിവിഷൻ ചാനലുകൾ വാർത്തകൾ കണ്ട് ഉടനെ തന്നെ അടുത്തുള്ള സുഹൃത്തുക്കൾ ആലോചിച്ച് കിട്ടിയ വള്ളവും ബോട്ടുമായി ചെങ്ങന്നൂരിലേക്കും മറ്റു പ്രദേശങ്ങളിലേക്കും ഓടിയെത്തിയ മത്സ്യത്തൊഴിലാളികൾ അവരെയാണ് ഭാവി കേരളം, കേരളത്തിൻ്റെ ഏറ്റവും വലിയ രക്ഷാസൈന്യമായി കൊണ്ടാടാൻ പോകുന്നത്, ആദരിക്കാൻ പോകുന്നത്. അവരാണ് കേരളത്തിൻ്റെ വീരപുത്രന്മാർ. ഇന്ത്യൻ സൈന്യവും ദുരന്ത നിവാരണ സേനയും മറ്റെല്ലാ വിഭാഗങ്ങൾ നടത്തിയ സേവനം ഞാൻ ചെറുതായി കാണുന്നില്ല. പക്ഷേ എന്നാലും ഞാൻ 1-ാമത്തെ ക്രെഡിറ്റ് അതിന് പ്രശംസിക്കുന്നത് തീരദേശത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണ്. അതോടൊപ്പം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കൂടി പൊതുരംഗത്ത് വന്ന ഒരാളാണ് ഞാൻ. കഴിഞ്ഞ കുറേ നാളായി നമ്മുടെ വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും എങ്ങോട്ട് പോകുന്നു, അവർക്ക് സാമൂഹ്യ പ്രതിബദ്ധത കുറഞ്ഞു പോകുന്നു എന്ന ആശങ്ക പലപ്പോഴും പരസ്യമായി പോലും പ്രകടിപ്പിച്ച ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. പക്ഷെ ഇത്തവണ ഞാൻ കണ്ടത് കൊച്ചു കുട്ടികൾ മുതൽ, പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ
കോളേജ് വിദ്യാർത്ഥികൾ വരെ ചെറുപ്പക്കാരൊന്നും ഇറങ്ങും, എല്ലാം മറന്ന് അവരുടെ കയ്യിലുള്ള സമ്പാദ്യവും ആട്ടുകാലത്ത് പിടിച്ച സമ്പാദ്യവും എല്ലാം ശേഖരിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് മാത്രമല്ല രക്ഷാപ്രവർത്തനങ്ങളിൽ സൈനികർക്കൊപ്പം മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം കേരളത്തിലെ ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ വരെ അവർ കാണിച്ച സാഹസികതയും കൂട്ടായും ഏറ്റവും കൂടുതൽ പ്രശംസ പിടിച്ചു വിട്ടത് കാര്യം അവരെയും ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ കൂട്ടായ്മ നമുക്ക് ഇനി അങ്ങോട്ടുള്ള മുഴുവൻ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും കേരളത്തിന് പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിലും നാം കാണിക്കാൻ കഴിയണം. ഒരു കാര്യത്തിൽ നിർബന്ധം കാണിക്കണം, മറ്റു മേഖലകളിൽ എന്ത് രാഷ്ട്രീയമുണ്ടെങ്കിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും കേരളത്തിന് പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിലും കക്ഷിരാഷ്ട്രീയത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിക്കൂടാ. ദുരിതാശ്വാസ ക്യാമ്പുകളിലാകട്ടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലാകട്ടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിലാകട്ടെ കക്ഷിരാഷ്ട്രീയത്തിൻ്റെ പേരിലുള്ള ഭിന്നിപ്പുണ്ടാകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. കേരളത്തിലെ പ്രളയക്കെടുതിയെക്കുറിച്ച് കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി ആലപ്പുഴയിൽ സംസാരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. മറ്റ് വിശേഷങ്ങളിലെ വാർത്തകളിലേക്ക്. പ്രളയക്കെടുതി നാശം വിതച്ച പാലക്കാട് നെല്ലിയാമ്പതിയിലെ റോഡ് ഗതാഗതം ഇതുവരെ ശരിയായിട്ടില്ല. പ്രസാദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നെല്ലിയാമ്പതിയിൽ ഇപ്പോഴുള്ള പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് റോഡ് ഗതാഗതം തന്നെയാണ്. നമുക്ക് നെല്ലിയാമ്പതിക്കാർ ഇതുവരെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MLA ഉദ്യോഗസ്ഥർ മാത്രമാണ് നെല്ലിയാമ്പതിയെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഈ നാട്ടുകാരോട് ചോദിക്കാം, അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന്. എന്താണ് നെല്ലിയാമ്പതിയിലെ അവസ്ഥ? ഒറ്റപ്പെട്ടു പോയ നെല്ലിയാമ്പതി പുറത്തോട് അറിയിക്കുന്നതിന് വളരെ സമഗ്രമായ ഇടപെടൽ നടത്തിയിരുന്നു. കാരണം വൈദ്യുതി കണക്ഷനില്ല, കമ്മ്യൂണിക്കേഷൻ എല്ലാം നിർവഹിച്ചു. നേരത്തെ 20 കിലോമീറ്ററോളം റോഡുകൾ 114 സ്ഥലങ്ങളായി റോഡുകൾ ഗതാഗതം സംഭവിച്ചിരിക്കുന്നു. 30 അടി 40 അടി മറ്റേ പൊക്കത്തിലാണ് മണ്ണും മലയും പാറക്കഷ്ണങ്ങളുമായ റോഡുകൾ വന്നിരിക്കുന്നത്. റോഡിൻ്റെ പാലങ്ങൾ തന്നെ കുത്തൊഴുകി പോയിരിക്കുന്ന സാഹചര്യത്തിൽ അങ്ങോട്ട് നെല്ലിയാമ്പതിക്കുള്ള ഏക മാർഗമായി ഉപയോഗിക്കുന്ന ഈ റോഡ് ഒറ്റപ്പെട്ടത് നെല്ലിയാമ്പതിയിലെ ജനതങ്ങളെ ഒരു ദുരിതത്തിലാക്കുന്ന ഒരു അവസ്ഥയായി. പക്ഷേ എന്തെല്ലാം കാര്യങ്ങളാണ് ഇനി നെല്ലിയാമ്പതി ചെയ്യേണ്ടത്? ഈ റോഡ് ആദ്യം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. രണ്ടാമത് നെല്ലിയാമ്പതിയിലെ 3500 തൊഴിലാളികൾ ഇപ്പോൾ 8 ദിവസമായി ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലാണ്. അത് ഈ സാഹചര്യത്തിൽ നെല്ലിയാമ്പതിയിലെ തൊഴിലാളികളെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയും കൂടിയുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികളായിട്ട് ഒട്ടനേകം തൊഴിലാളികൾ ഇന്ന് നെല്ലിയാമ്പതിയിൽ കുടിയേറിയിരിക്കുകയാണ്. അവരെല്ലാം തന്നെ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഈ റോഡ് ബ്ലോക്കോടുകൂടി തന്നെ എല്ലാവരും അർദ്ധ പട്ടിണിയിലും 2 ദിവസം ഈ ബംഗാളികൾ അതായത് ഇതര സംസ്ഥാന തൊഴിലാളികൾ നെന്മാറയിൽ ഇറങ്ങിയിട്ടാണ് അരിയും സാധനങ്ങളും മേടിച്ചിട്ട് വരുന്ന ഒരു അവസ്ഥയുണ്ടാകുക. അതും ഞങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷമാണ് ഇങ്ങനത്തെ ഒരു ക്യാമ്പ് നെല്ലിയാമ്പതി 2 ദിവസമായി നെല്ലിയാമ്പതിയിൽ ഭക്ഷണത്തിന്റെ ഒരു അതിരൂക്ഷമായ പട്ടിണിയുടെ ഒരു അവസ്ഥയായിരുന്നു. ജർമ്മൻ സന്ദർശനം സംബന്ധിച്ച് തന്റെ വിശദീകരണം പാർട്ടി സെക്രട്ടറിയോടും മുഖ്യമന്ത്രിയോടും പറഞ്ഞിട്ടുണ്ടെന്ന് വനമന്ത്രി കെ രാജു. കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ പാർട്ടി സെക്രട്ടറിയോട് ചോദിക്കണമെന്നും മന്ത്രി പറഞ്ഞു. കോട്ടയം ജില്ലയുടെ ചുമതലയുണ്ടായിരുന്ന മന്ത്രി പ്രളയക്കെടുതിക്ക് ശേഷം ആദ്യമായാണ് ജില്ലയിലെത്തിയത്. മാധ്യമങ്ങളെ അറിയിക്കാതെയായിരുന്നു മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം നടന്നത്. അല്ല, അതല്ല എനിക്ക് പറയാനുള്ളത്. ഞാൻ പാർട്ടി സെക്രട്ടറി അടുത്തും മുഖ്യമന്ത്രി അടുത്തും പറഞ്ഞിട്ടുണ്ട്. അല്ല, അതിനെ സംബന്ധിച്ചൊന്നും ഞാനിപ്പോ ഒന്നും പ്രതികരിക്കുന്നില്ല. അല്ല, താങ്കളുടെ വിശദീകരണത്തിൽ അവര് പാർട്ടി സെക്രട്ടറി തൃപ്തനാണോ? അത് പാർട്ടി സെക്രട്ടറി എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മന്ത്രി കെ രാജുവിന്റെ വിവാദ ജർമ്മനി സന്ദർശനം ചർച്ച ചെയ്യാൻ CPI അടിയന്തര എക്സിക്യൂട്ടീവ് 28-ന്. പ്രളയകാലത്തെ മന്ത്രിയുടെ ടൂർ CPIക്കും സർക്കാരിനും വലിയ ക്ഷീണമായെന്നാണ് വിലയിരുത്തൽ. രാജു പാർട്ടി സെക്രട്ടറിക്ക് നൽകിയ വിശദീകരണത്തിലും സന്ദർശനത്തെ ന്യായീകരിക്കാൻ നടത്തിയ ശ്രമത്തിലും കടുത്ത അതൃപ്തിയാണ് പാർട്ടി നേതൃത്വത്തിന്. രാജുവിനെതിരെ മന്ത്രിസ്ഥാനത്തു നിന്ന് മാറ്റണമെന്ന നിലപാടുള്ളവരുമുണ്ട്. എന്നാൽ പരസ്യ ശാസനയിൽ നടപടി ഒതുക്കാനാണ് സാധ്യത. CPIക്ക് ലഭിച്ച ചീഫ് വിപ്പ് പദവിയിൽ ആരെ നിയമിക്കണമെന്ന കാര്യത്തിലും എക്സിക്യൂട്ടീവിൽ തീരുമാനം ഉണ്ടാകും. ത്യാഗസ്മരണയിൽ ബലിപെരുന്നാൾ.
ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സ്മരണ പുതുക്കി ഇന്ന് ബലിപെരുന്നാൾ. പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ആഘോഷങ്ങളില്ലാതെയായിരുന്നു ബലിപെരുന്നാൾ ചടങ്ങുകൾ. പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം ദുരിതബാധിതർക്കുള്ള സഹായങ്ങളും വിശ്വാസികൾ സ്വരൂപിച്ചു. പ്രളയത്തിനിരയായവരോടും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളോടും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പൊലിമകളില്ലാതെയാണ് സംസ്ഥാനത്ത് ബലിപെരുന്നാൾ. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. പ്രാർത്ഥനകൾക്ക് പുരോഹിതർ നേതൃത്വം നൽകി. വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും ഈദ്ഗാഹുകൾ ഒരുക്കിയിരുന്നു. പ്രളയക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി ഇത്തവണത്തെ ഈദ് ആഘോഷങ്ങൾ ഉപേക്ഷിക്കാനായിരുന്നു പാളയം ഇമാമിന്റെ നിർദ്ദേശം. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് പാളയം ജുമാ മസ്ജിദ് ഇമാം VP സുഹൈബ് മൗലവി നേതൃത്വം നൽകി. മന്ത്രി KT ജലീൽ ഉൾപ്പെടെയുള്ളവർ നമസ്കാരത്തിൽ പങ്കെടുത്തു. ജനങ്ങളുടെ ദുരിതമകറ്റാനും കേരളത്തെ പുനർനിർമ്മിക്കുവാനുമുള്ള നമ്മുടെ സർക്കാരിന്റെ പ്രയത്നത്തിന്റെ കൂടെ നിൽക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാവേണ്ടതുണ്ട്. കോഴിക്കോട്ട് മിക്കയിടങ്ങളിലും തുറന്ന ഈദ്ഗാഹുകൾ ഒഴിവാക്കി. പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം പള്ളികൾക്ക് പുറത്ത് ദുരിതബാധിതരെ സഹായിക്കുന്നതിന് ധനശേഖരണവും നടത്തി. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ പാണക്കാട് ജുമാ മസ്ജിദിൽ ഈദ് നമസ്കാരം നടത്തി. പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി രംഗത്തിറങ്ങണമെന്ന് ഖുത്ബ പ്രഭാഷണം നടത്തിയ ഷമീം സലാഹി പറഞ്ഞു. ഡൽഹിയിലെ പള്ളികളിൽ കേരളത്തിന് വേണ്ടി പ്രത്യേക ഈദ് പ്രാർത്ഥന നടന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണനൊപ്പം പ്രദീപ് നാരായണൻ, News 18, കോഴിക്കോട്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.